ഇതിനിടെ നമുക്ക് മറ്റൊരു പ്രധാന കാര്യം, നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2017 സമർപ്പിച്ചത്, 2018 നമുക്കറിയാം. അന്ന് അതിനുശേഷം ഹേമ, ജസ്റ്റിസ് ഹേമ പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അവരുടെ അന്നത്തെ വാക്കുകളിലേക്ക്. ആകെ ഒരു പരിഹാരം നിയമം വരണം, നിയമത്തിലൂടെ അല്ലാണ്ട് ഒരു ഈ പ്രശ്നങ്ങളൊന്നും പരിഹാരമില്ല. ഒരു ട്രൈബ്യൂണൽ വേണം, ട്രയൽ നടത്തിയ ഒരു ജഡ്ജ് ഒരു ട്രൈബ്യൂണലായിട്ട് നിൽക്കണം. ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലാണ്, പക്ഷെ സ്ത്രീകളാണ് പ്രശ്നങ്ങൾ നമ്മളോട് പറയിച്ചത്. ചില പുരുഷന്മാരെ തന്നെ പറഞ്ഞു നിയമം വരുന്നതല്ലാണെന്ന്, അവരെന്നെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു WCC വന്നത് നന്നായി, ഇതെല്ലാം അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അന്ന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ജസ്റ്റിസ് ഹേമ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നുള്ളതാണ്. ഒരു ട്രിബ്യൂണലിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇത് ഉന്നയിച്ചിട്ട് എത്രയോ വർഷമായി, ട്രിബ്യൂണൽ വന്നില്ല. ICC എന്ന ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി മാത്രം ലൊക്കേഷനുകളിൽ എത്തിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, പക്ഷെ അതും എഫക്റ്റീവ് അല്ല എന്നാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട നടിമാർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇതിനിടെ ശശി തരൂരിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിന് 5 വർഷം പിടിച്ചു വെച്ചു എന്നത് അതിശയകരമെന്നാണ് തിരുവനന്തപുരം MP പറഞ്ഞത്. ആരും പരാതി നൽകിയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടുണ്ടല്ലോ, എന്തിനാണ് പിന്നീട് അല്ലാതെ പരാതി എന്നും തരൂർ ചോദിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് അവർ 5 വർഷം പിടിച്ചു നിർത്തി തന്നെ ഒരു വലിയൊരു ചോദ്യമാണ്. ഇത്ര അത്യാവശ്യമായ ഒരു വിഷയം ശരിക്കും ഏർജൻസിയോടെ ജനങ്ങളുടെ മുമ്പിൽ ഇറക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമ്മള് പിന്നെ ഇതുവരെ കണ്ട് വായിച്ച റിപ്പോർട്ടിന്റെ ഫാക്ട്സ് ശരിക്കും ഇംഗ്ലീഷിൽ വാക്കുണ്ടെങ്കിൽ ഡാമിംഗ് ആണ്. ഇത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി ഇത്ര മോശ സ്ഥിതിയിലെത്തിയിട്ടുണ്ടായിരുന്നെന്ന്, മഹിളകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അൺസേഫ് എൻവയറമെന്റ് ഉണ്ടാക്കി അവർ നടത്തിയത്, അത് വലിയൊരു സങ്കടം നടന്നൊരു കാര്യമാണ്. നമ്മൾക്ക് ഒരു സംശയവുമില്ല, ഇതിൽ ആവശ്യമുള്ള നിലപാടെടുക്കാൻ സർക്കാർ നല്ലോണം വൈകി. ഈ 5 വർഷം അവരൊന്നും ചെയ്യാതിരിക്കുന്നത് ക്ഷമിക്കാൻ സാധിക്കാത്ത ഒരു ഒമിഷനാണ്. പക്ഷെ അത് പോട്ടെ, ഇനി എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് പബ്ലിക്കിലാണ്. ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ആൾക്കാർക്ക് വലിയ മാറ്റങ്ങൾ കാണണം നിർബന്ധമാണ്, എല്ലാവരും ആഗ്രഹമാണ്. അപ്പൊ ഇതിൽ മുൻകൈ എടുത്തിട്ട് ചില ആക്ഷൻ ചെയ്യണം. ഞാൻ മനസ്സിലാക്കി, പിന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതു പിന്നെ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സ്ത്രീകള് സർക്കാരിന് പരാതി തന്നിട്ടില്ല എന്ന്. അപ്പൊ ഈ സർക്കാർ സ്ഥാപിച്ച കമ്മീഷൻ അല്ലേ, അതിന്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ കമന്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാർ സ്ഥാപിച്ചൊരു കമ്മിറ്റിയായ കാരണം അവര് ചെയ്ത കൺക്ലൂഷൻസും റെക്കമെൻഡേഷൻസും ഗൗരവമായി എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അഭിമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾക്ക് പ്രസിദ്ധപ്പെട്ട പല മലയാളി ഡയറക്ടേഴ്സ് അടൂർ ഗോപാലകൃഷ്ണനും MP വാസുദേവൻ നായരും നമ്മുടെ പിന്നെ എത്ര പേരുകളാണ്, ചെമ്മീൻ മുതൽക്ക് പിന്നെ ഇന്നലെ വരെ നമ്മളുടെ എല്ലാവരുടെയും ശിവൻ കുടുംബത്തിന്റെ ആൾക്കാർ ഓരോരെ നോക്കുമ്പോൾ ഇത്ര പ്രസിദ്ധപ്പെട്ട പേരുകളുള്ള ക്ലാസിക് സിനിമകൾ ഉണ്ടാക്കിയ കേരള സിനിമയിൽ ഇങ്ങനെയൊരു ദുഷ്പേര് കേൾക്കുന്നത് വലിയൊരു സങ്കടകാര്യമാണ്. ഇന്ത്യ മുഴുവൻ നമ്മൾ എവിടെ പോയാലും ഇതിനെക്കുറിച്ചായിരിക്കും ചർച്ച. എന്റെ ഒരു റിക്വസ്റ്റാണ്, അത് സർക്കാരിനൊരു ഉത്തരവാദിത്തമുണ്ട്, ഫിലിം ഇൻഡസ്ട്രിക്ക് സ്വയം ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഒരു ക്ലീനപ്പ് ആക്ട് നടത്താൻ നല്ലോണം വൈകി.